നമ്മൾ പരിചയപ്പെടുന്ന ഇന്നത്തെ വിശുദ്ധൻ വിശുദ്ധ ബെഞ്ചസ്ലാസ് രാജാവ്. ബൊഹീമിയയിലെ നാടുവാഴിയായ യൂറാഡിസ്ലാസിന്റെ മകനാണ് ബെഞ്ചസ്ലാസ്. പിതാവ് ഒരു ഉത്തമ ക്രിസ്ത്യാനിയായിരുന്നു. അമ്മ ഡ്രഹോമീറ കൊള്ളരുതാത്ത ഒരു വിജാതീയ സ്ത്രീയും. അവൾക്ക് രണ്ട് മക്കളുണ്ടായി, ബെഞ്ചസ്ലാസും ബെലേസ്ലാസ്. മൂത്തയാളെ വളർത്തുന്ന ചുമതല പ്രേഗിൽ താമസിച്ചിരുന്ന അമ്മൂമ്മ ലൂഡ്മില്ല ഏറ്റെടുത്തു. ആ വൃദ്ധ കുട്ടിയെ ദൈവഭക്തിയിൽ വളർത്തിക്കൊണ്ടുവന്നു. ശാസ്ത്രീയ വിജ്ഞാനവും പൗത്രന് നൽകി. ബെഞ്ചസ്ലാസിന്റെ ചെറുപ്പത്തിൽ പിതാവ് മരിച്ചു. അമ്മ ഡ്രഹോമീറ റീജന്റായി ഭരണം ഏറ്റെടുത്തു. ക്രൈസ്തവ ദേവാലയങ്ങൾ അടച്ചിടണമെന്നും ക്രൈസ്തവ പുരോഹിതരോ അൽമേനികളോ കുട്ടികളെ പഠിപ്പിച്ചുകൂടെന്നും റീജന്റ് കൽപ്പനയിട്ടു. ബൊഹീമിയയുടെ നാശം കണ്ടിട്ട് പരിതപ്തയായ ലൂഡ്മില്ല വെഞ്ചസ്ലാവോസിനെ ഭരണമേറ്റെടുക്കാൻ പ്രേരിപ്പിച്ചു. യുവരാജാവ് അത് സമ്മതിച്ചു. ജനത സഹായം വാഗ്ദാനം ചെയ്തു. എന്നാൽ കലഹമുണ്ടാകാതിരിക്കാൻ രാജ്യം രണ്ടായി ഭാഗിച്ചു. വലിയൊരു ഭാഗം ബൊലേസ്ലാസിന് മാറ്റിവെച്ചു. ബെഞ്ചസ്ലാസ് നീതിക്കും സമാധാനത്തിനും വേണ്ടി അധ്വാനിച്ചു. ഭരണകാര്യങ്ങൾ പകൽ സമയത്ത് വേണ്ട പോലെ നിർവഹിച്ച ശേഷം രാത്രിയുടെ ഒരു വലിയ ഭാഗം വിശുദ്ധ കുർബാനയുടെ മുമ്പാകെ ചെലവഴിച്ചുകൊണ്ടിരുന്നു. ഗോതമ്പും മുന്തിരിയും തന്നെത്താൻ കൃഷി ചെയ്ത് ഫലങ്ങൾ ശേഖരിച്ചു. വിശുദ്ധ കുർബാനയ്ക്കുള്ള അപ്പവും വീഞ്ഞും തന്നെത്താൻ തയ്യാറാക്കിക്കൊണ്ടിരുന്നു. രാജ്യഭരണത്തെക്കാൾ അദ്ദേഹത്തിന് ഇഷ്ടം സന്യാസമായിരുന്നു. ജനങ്ങളുടെ വിശ്വാസത്തിന് ഹാനി വരാതിരിക്കാൻ വേണ്ടി രാജ്യഭരണം നടത്തിയിരുന്നുവെന്ന് മാത്രം. ക്രിസ്തു മതത്തിന് അനുകൂലമായ പ്രവർത്തനങ്ങൾ ലൂഡ്മില്ലായിൽ നിന്നാണ് ഉളവാകുന്നതെന്ന് മനസ്സിലാക്കി ഡ്രഹോമീറ ആ വൃദ്ധയെ വധിപ്പിച്ചു. ഘാതകൻ രാജ്ഞിയുടെ കപ്പേളയിൽ വച്ച് ശിരോവസ്ത്രം കഴുത്തിൽ ചുറ്റി രാജ്ഞിയെ ശ്വാസം മുട്ടിച്ചു കൊല്ലുകയാണ് ചെയ്തത്. തന്റെ അമ്മയാണ് അമ്മാമയെ കൊല്ലിച്ചതെന്ന വസ്തുത ബെഞ്ചസ്ലാസിന്റെ മനസ്സിനെ വല്ലാതെ അലട്ടി. അദ്ദേഹം ഒരു ദൈവാലയം നിർമ്മിച്ച് വിശുദ്ധ വിത്തൂസിന്റെ കരം അതിൽ സ്ഥാപിച്ചു. ബെഞ്ചസ്ലാസിന്റെ നീതിനിഷ്ഠമായ പ്രവൃത്തികൾ ഇഷ്ടപ്പെടാത്ത പ്രഭുക്കന്മാർ ബൊലേസ്ലാസിന്റെ പക്ഷത്ത് ചേർന്നു. ബൊലേസ്ലാസിന്റെ പ്രഥമ ശിശുവിന്റെ ജനനം ആഘോഷിക്കാൻ ബെഞ്ചസ്ലാസ് രാജാവ് അനുജന്റെ വീട്ടിൽ ചെന്നു. രാജാവ് പതിവ് പോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡ്രഹോമീറയുടെ പ്രേരണ അനുസരിച്ച് അനുജൻ ജ്യേഷ്ഠനെ കുത്തിക്കൊന്നു. 938 സെപ്റ്റംബർ 28 തീയതിയാണ് ഈ സോദരവധം. ക്രിസ്തീയ വിശ്വാസത്തെ തകർക്കാൻ വേണ്ടി അമ്മയും മകനും കൂടി നടത്തിയ ഉപജാപമായതുകൊണ്ട് ബെഞ്ചസ്ലാസിന്റെ വധം രക്തസാക്ഷിത്വമായി.